2020 LSS എക്സാമിന് മലയാളം വിഭാഗത്തിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയവയാണ്. പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആര്? ആൻസർ: അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. അതുപോലെ തന്നെ 2019 ONV പുരസ്കാരവും അദ്ദേഹത്തിനാണ് ലഭിച്ചത്. അതായത് 2019 ONV പുരസ്കാരം ലഭിച്ചതും അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് തന്നെയാണ്. 2019 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര്? ആൻസർ: ആനന്ദ്. 2019 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആനന്ദ്. അതുപോലെ 2018 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എം മുകുന്ദൻ. 2017 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കെ സച്ചിദാനന്ദൻ. അപ്പോ 2019 ആനന്ദ്, 2018 എം മുകുന്ദൻ, 2017 കെ സച്ചിദാനന്ദൻ. 2019 വള്ളത്തോൾ പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ: സക്കറിയ. 2019 വള്ളത്തോൾ പുരസ്കാര ജേതാവ് സക്കറിയ. 2019 വള്ളത്തോൾ കീർത്തി മുദ്ര നേടിയത് KG ചന്ദ്രശേഖരൻ നായർക്കാണ്. 2019 വള്ളത്തോൾ കീർത്തി മുദ്ര പുരസ്കാരം ലഭിച്ചത് KG ചന്ദ്രശേഖരൻ നായർക്കാണ്. 2019 വള്ളത്തോൾ പുരസ്കാരം എന്ന വാക്കിന്റെ സമാന പദങ്ങൾ എഴുതുക. ഇങ്ങനെ സമാന പദങ്ങൾ എഴുതുവാനുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും LSS ഉണ്ടാകാറുണ്ട്. അതുമാത്രമല്ല, ഒരു വാക്ക് തന്നിട്ട് ഇതിന്റെ സമാന പദങ്ങളല്ലാത്തവ ഏതാണ് എന്ന രീതിയിലും ചോദിക്കാറുണ്ട്. ആൻസർ: കൗമുദി ചന്ദ്രിക. അതായത് നിലാവ് എന്ന വാക്കിന്റെ സമാന അർത്ഥമുള്ള രണ്ട് വാക്കുകളാണ് കൗമുദി ചന്ദ്രിക ഇവ. അടുത്ത ക്വസ്റ്റ്യൻ: ആകാശം എന്ന വാക്കിന്റെ സമാന പദങ്ങൾ എഴുതുക. ആൻസർ: ഗഗനം, വാനം, മാനം, അംബരം. ഇതൊക്കെയാണ് ആകാശം എന്ന വാക്കിന്റെ സമാനമായ അർത്ഥമുള്ള മറ്റു പദങ്ങൾ. അടുത്തത് പിൽക്കാലം, ഇതിനെ പിരിച്ചെഴുതണം. അതായത് പിൽക്കാലം എന്ന വാക്കിനെ പിരിച്ച് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? പിൻ അധികം കാലം. അതായത് പിൽക്കാലം എന്നുള്ളതിൽ ഇൽ എന്നാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. എന്നാൽ അതിനെ പിരിച്ചെഴുതുമ്പോ പിൻ ഇന്നാവും. പിൻ അധികം കാലം, പിൽക്കാലം. അടുത്ത ക്വസ്റ്റ്യൻ: ദിനം പ്രതി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എന്താണ്? ദിവസം തോറും. ദിവസം തോറും അല്ലെങ്കിൽ ദിനം തോറും, അതാണ് ദിനം പ്രതി എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ: കാറ്റ് എന്ന വാക്കിന്റെ സമാന പദങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ: അനിലൻ, മാരുതൻ. ഇതെല്ലാമാണ് കാറ്റ് എന്ന വാക്കിന്റെ സമാനമായിട്ടുള്ള പദങ്ങൾ. അടുത്തത് മഴ എന്ന വാക്കിന്റെ രണ്ട് സമാന പദങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ: മാരി, വർഷം. മാരി, വർഷം. ഇതെല്ലാമാണ് മഴയുടെ രണ്ട് സമാന പദങ്ങൾ. ഒരു ശൈലി തന്നിട്ട് അതിന്റെ അർത്ഥം, അതിന്റെ സമാനമായിട്ടുള്ള അർത്ഥമുള്ള ഓപ്ഷൻ തെരഞ്ഞെടുത്ത് എഴുതാനുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോ നമുക്ക് ഇവിടെ കുറച്ച് ശൈലികൾ തന്നിട്ടുണ്ട്, അതിന്റെ സമാനമായ അർത്ഥവും തന്നിട്ടുണ്ട്. ഒന്നാമത്തേത്: കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. ഈ ശൈലി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ: ചെയ്യാൻ കഴിയുന്നതേ ചെയ്യാവൂ. ചെയ്യാൻ കഴിയുന്നതേ ചെയ്യാവൂ. അടുത്തത്: മുളയിലറിയാം വിള. ഈ പഴഞ്ചൊല്ലിന്റെ ആശയം എന്താണ്? വിള എത്ര എന്നുള്ളത് മുളയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
അതായത് വില എത്രത്തോളമാണ് എന്നുള്ളത് മുള എങ്ങനെയാണ് വരുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇരുതല മൂരി എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇരുതല മൂരി എന്ന പ്രയോഗം. ആൻസർ, രണ്ടു പക്ഷത്തും ചേരുന്നവരെയാണ് ഇരുതല മൂരി എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്തത്, എഴുതാപ്പുറം വായിക്കരുത് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എഴുതാപ്പുറം വായിക്കരുത്. ആൻസർ, തെറ്റായ വ്യാഖ്യാനം നൽകരുത് എന്നതാണ് എഴുതാപ്പുറം വായിക്കരുത് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഉർവശി ശാപം ഉപകാരം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? ആൻസർ, ശാപവും ചിലപ്പോൾ അനുഗ്രഹമാകും. ഇതാണ് ഉർവശി ശാപം ഉപകാരം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം.